ഇന്ന് ഷിമിക്കാൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ബിരിയാണിയും പാൽപ്പായസം ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 2 ഗ്ലാസ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അതിവിടെ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബേ ലീഫ്, ഏലക്കായി, പട്ട, പിന്നെ ഗ്രാമ്പു, കുരുമുളക്, വലിയ ജീരകം, 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, അതിൽ നിന്ന് ചെറിയൊരു ഭാഗം പൊരിക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചപ്പറങ്ക, ഇത് 3 ഒന്നിച്ച് ചതച്ചിട്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, ചെറിയൊരു പീസ് ചെറുനാരങ്ങ, ചെറിയ 2 തക്കാളി. എനിക്ക് മസാല കുറച്ച് വേണ്ടതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആവശ്യത്തിന് ചിക്കനും. പിന്നെ ഞാനിവിടെ മസാലപ്പൊടിയായിട്ട് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അതിനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുക. പിന്നെ ഞാനിവിടെ എടുത്തത് മൺചട്ടിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ബേ ലീഫ്, പട്ട, കുരുമുളക്, വലിയ ജീരകം, ഏലക്കായി, ഇതൊക്കെ കൂടി ഇടാം. അതൊന്ന് റെഡിയായി വരുമ്പോൾക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചപ്പറങ്കി, ഇതും കൂടി നന്നായി ഇളക്കുക. പിന്നെ ഉള്ളി ചേർക്കുക. ഉള്ളി ചെറുതായെന്ന കളറ് മാറുമ്പോഴത്തേക്ക് തക്കാളിയും ചേർക്കുക. അതിനുശേഷം ചെറുനാരങ്ങ നീര് ചേർക്കുക. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്താൽ ഉള്ളിയും തക്കാളിയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടാൻ സഹായിക്കും. അതിനുശേഷം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി മസാലയൊക്കെ പിടിപ്പിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് പൊത്തി വെക്കുക 1/2 മണിക്കൂർ. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ 3 കപ്പ് വെള്ളമെടുത്തിന്. അപ്പോൾ അതിൽ ബേ ലീഫും ഗ്രാമ്പുവും പട്ടയും കുരുമുളകും നല്ല നെയ്യും ചേർത്തിട്ടുണ്ട്. അല്പം ഉള്ളി വഴറ്റിയതും ചേർക്കുന്നുണ്ട്. എന്നിട്ട് അരി അതിലേക്ക് ചേർത്തിട്ട് പൊത്തി വെക്കുക. ഗ്രീൻ പീസും ചോറിൽ തന്നെ ഇടുന്നുണ്ട്. അതൊരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി, അപ്പോഴേക്ക് ചോറ് റെഡിയാവും. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. ബാക്കി ദം ഇടുമ്പം വന്നോളും. അപ്പോഴേക്ക് നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ ഉപ്പ്, എരിവ് ഇതെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചോറ് നല്ല ലെവൽ ചെയ്ത് വെക്കുക. അതിനുശേഷം പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഡെക്കറേറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് പൊത്തി വെച്ചിട്ട് 1-10 മിനിറ്റ് അടച്ച് വെച്ച് ദമ്മിടുക. 10 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തിട്ട് 30 മിനിറ്റ് എങ്കിലും അങ്ങനെ തന്നെ വെച്ചിട്ട് സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തത് 1/2 കപ്പ് ചെറിയരിയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അല്പം സാഗോ സീഡ്, കണ്ടൻസ്ഡ് മിൽക്ക്, 1 ലിറ്റർ പാലും, കിസ്മിസും, കാഷ്നട്ടും, ഏലക്കായും. ഏലക്കായയുടെ പൊടിയായാലും മതി, അതിൻ്റെ ഒരു ഫ്ലേവറിനാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അരി നന്നായിട്ട് വേവിക്കണം. അപ്പോൾ കുക്കറിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അരിയിട്ട് പിന്നെ സാഗോ സീഡും അതിൻ്റെ കൂടെ തന്നെ ഇടാം. കുക്കറിൽ 3 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടുത്തത് പാല് തിളപ്പിക്കാൻ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഏലക്കായും ചേർക്കുക. എന്നിട്ട് പിന്നെ പഞ്ചസാരയെല്ലാം അലിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നൊരല്പം നല്ല നെയ്യ് ചേർത്ത് അതിനുശേഷം നമ്മൾ അരി വേവിച്ചത് ചേർത്ത് പാലിലിട്ട് ചേർത്ത് ഇളക്കുക. അങ്ങനെ ഏകദേശം പായസത്തിൻ്റെ ഒരു പരുവായി. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച ഉടനെ ഓഫ് ചെയ്ത് തണിഞ്ഞ് സെർവ് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.